ചില്ലുകൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ CO2 സിലിണ്ടർ, CO2 അക്വേറിയത്തിൽ CO2ൻ്റെ ആവശ്യം അതിനെ കുറിച്ചാണ് പറയണത്. ഇതാണ് CO2 സിലിണ്ടർ. അപ്പോൾ ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്ലാന്റഡ് അക്വേറിയം, സാധാരണ അക്വേറിയത്തിൽ കുഴപ്പമില്ല, ഈ പ്ലാന്റഡ് അക്വേറിയത്തിൽ ഈ ചെടികൾ വളരണമെന്നുണ്ടെങ്കിൽ ഈ ചെടികൾക്ക് CO2ൻ്റെ ആവശ്യമുണ്ട്, കാർബൺ ഡയോക്സൈഡ്. ഈ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്തിട്ട് അത് ഓക്സിജനായിട്ട് കൺവേർട്ട് ചെയ്ത് വിടും. അപ്പം അതിനു വേണ്ടിയാണ് ഈ സംഭവം യൂസ് ചെയ്യണത്. അത് സാധാരണ എല്ലാവർക്കും അങ്ങനെ കാര്യമാണ്. പക്ഷേ ഈ സംഭവം, ഈ CO2 നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം വാങ്ങിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാശലമുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചാണ് പറയണത്. ഫസ്റ്റ് നമ്മൾ ആദ്യം നമ്മൾ ഈ CO2ൻ്റെ ഡൈ CO2 സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയാൻ പോണത്. അത് ഞാൻ ഉണ്ടാക്കി കാണിക്കണമൊന്നുമില്ല, അത് കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, ഞായറാഴ്ചയ്ക്കും കാണാത്തുണ്ടെങ്കിൽ സിമ്പിളായിട്ടൊരു സിസ്റ്റം മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ പ്ലാനിങ് ബുക്ക്. ഡൈ CO2 സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ചേമ്പ് വേണം. അതെ, ഇങ്ങനെ രണ്ട് ചേമ്പ് വേണം. അതിൽ ഏതെങ്കിലും കുപ്പി, പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കുപ്പി. പിന്നെ നമ്മുടെ അക്വേറിയം. ഇതാണ് അക്വേറിയം. ഇപ്പം ഡൈ CO2 ഈ കുപ്പിന്ന് ഒരു പൈപ്പ്, ഈ കുപ്പിയുടെ മുകളിൽ നിന്ന് ഒരു പൈപ്പ് എടുത്തിട്ട് ഈ കുപ്പിക്ക് ഇടണം. ഈ പൈപ്പ് നേരെ കുപ്പിയുടെ അടിയിലേക്ക് വരണം. അത്രയുള്ള കേസ്. ഈ കുപ്പി, ഈ രണ്ടാമത്തെ കുപ്പിയാണ് ആദ്യം വെക്കണത്. രണ്ടാമത്തെ കുപ്പിയിൽ നമ്മൾ ഇത്രയും ഹൈറ്റിൽ വെള്ളം വയ്ക്കണം, പച്ചവെള്ളം. ഈ കുപ്പിയിലാണ് നമ്മൾ ഈ സാധനം ഇതിൻ്റെ മിക്സിങ് ഉണ്ടാക്കുന്നത്. മിക്സിങ് വേറെ മിക്സിംഗ് ഒന്നുമില്ല, സിമ്പിൾ സാധനമാണ്. ഈസ്റ്റും പഞ്ചസാരയും കൂടിയിട്ട് കലക്കിയിട്ട് ഇതിലിടുക. ചെറിയ ഇളം ചൂടുവെള്ളത്തിൽ ഈസ്റ്റും പഞ്ചസാരയും കൂടി കലക്കിയിട്ട് വയ്ക്കുക. അതൊരു ഇത്ര ഹൈറ്റിൽ സാധനം വയ്ക്കുക. ഈസ്റ്റും പഞ്ചസാരയും കൂടിയിട്ട് അത്യാവശ്യം നല്ല സെറ്റാക്കിയിട്ട് ഈ സാധനത്തിലിടുക. ഇളം ചൂടുവെള്ളത്തിൽ പഞ്ചസാര കലക്കുക, അതിലേക്ക് ഇളം ചൂടുവെള്ളത്തിൽ തന്നെ ഈസ്റ്റും കൂടിയിട്ട് കഴിഞ്ഞാൽ ഇത്രയും ഹൈറ്റിൽ ഈസ്റ്റ് ഇടുക. അല്ല, ഇത്രയും കുറച്ച് ഈസ്റ്റ് ഇട്ടാൽ മതി, കുറച്ച് ശകലം ഈസ്റ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഇത് പുളിച്ചു തുടങ്ങും. ഇത് പുളിക്കുമ്പോൾ ഈ സാധനം ആൽക്കഹോളായിട്ട് മാറും. ആൽക്കഹോളായിട്ട് മാറുന്ന സമയത്താണ് ഇതിന്ന് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുന്നത്. ഈ ലിക്വിഡ് തന്നെ നമുക്ക് കൊതുകിനെ പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേറെ ഈ വൈൻ ഉണ്ടാക്കാനൊക്കെ ഈ സാധനം തന്നെയാണ് യൂസ് ചെയ്യണത്. മറ്റേ മുന്തിരിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ വൈനവും, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. പക്ഷെ ഇത് ഇതിൽ തന്നെ വൈൻ ഉണ്ടാക്കി വെച്ചാൽ പണിയാവും, അത് വേണ്ട. പിന്നെ ഈ രണ്ടാമത്തെ കുപ്പി. അപ്പോൾ ഇതിൽ നിന്നുള്ള മറ്റേ കാർബൺ ഡയോക്സൈഡ് ഇവിടേക്ക് എത്തും. എന്നിട്ട് അതിലെന്തെങ്കിലും ചെറിയ ചെറിയ പാർട്ടിക്കൾ ഉണ്ടെങ്കിൽ ആ പാർട്ടിക്കൾ ഈ വെള്ളത്തിൽ അലിഞ്ഞിട്ട് പിന്നെ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വരും. ഇവിടെ നിന്നൊരു പൈപ്പ് ഇതിൻ്റെ മുകളിൽ നിന്ന് എടുക്കാം. ഈ പൈപ്പ് എടുത്തിട്ട് നമ്മുടെ ഫിഷ് ടാങ്കിലേക്കാണ് കൊടുക്കുന്നത്. ഫിഷ് ടാങ്കിലുണ്ട് എയർ സ്റ്റോൺ വെച്ച് കൊടുക്കുക. നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന 5 ജോഡി എയർ സ്റ്റോൺ വെച്ച് കൊടുക്കുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിന് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വരും. ഇത്രയേ ഉള്ളൂ ഈ ഡൈ CO2 സിസ്റ്റത്തിൻ്റെ പ്രശ്നം, അല്ല ഈ പരിപാടി. പക്ഷേ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്ര അത്യാവശ്യമുള്ള സംഭവമൊന്നുമല്ല. നമ്മൾ ചെറിയ ഒരു സിമ്പിളായിട്ടുള്ള പ്ലാനറ്റ് ടാങ്കൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിൻ്റെ ഒരു ആവശ്യമില്ല. ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര അത്യാവശ്യമുണ്ട് ഇടയ്ക്ക് തോന്നിയിട്ടില്ല. നമ്മൾ അത്രയും ക്ലാസ് ടാങ്ക്, അപ്പോൾ നമ്മൾ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യണം. അപ്പോൾ ഞാനൊരു ഡൈ ടാങ്ക് സെറ്റ് ചെയ്യുന്നുണ്ട് DYI. അപ്പോൾ ആ സാധനം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ DIY ആ സംഭവം, അത് സെറ്റ് ചെയ്യുന്നുണ്ട്. അത് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അത് കാണിച്ചു തരാം. അപ്പോൾ ഡൈ സിസ്റ്റം കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ സംശയം എന്നെ ക്ലിയർ ആക്കി തരാം. ഇനി വേണമെങ്കിൽ ചെയ്ത് കാണിക്കണം, ചെയ്ത് കാണിക്കാം. ചെയ്ത് കാണിച്ചിട്ടുള്ള വീഡിയോസ് ഇഷ്ടംപോലെ യൂട്യൂബിൽ ഉണ്ടാകും, ഞാനത് ചെയ്ത് കാണിക്കാം ഞാൻ. അപ്പോൾ ഇനി പ്രഷറൈസർ സിസ്റ്റത്തിലേക്ക് വരാം. പ്രഷറൈസർ CO2നെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ സാധനം സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഈ ബോക്സ് ഇതിൻ്റെ പ്ലാന്റന്മാർ മാത്രമേ ഇവിടെ കണ്ടിട്ടുണ്ടാവുള്ളൂ. അതായത് അല്ലാത്ത ആൾക്കാരത് കാണാൻ ചാൻസ് കുറവാണ്. ഇത് നമ്മുടെ നാട്ടിലത്ര അവൈലബിലിറ്റി ഇല്ലാത്ത ഒരു സാധനമാണ്. ഓൺലൈനിൽ നിന്ന് കിട്ടും. ഇസ്റ്റാന്ന് പറഞ്ഞ കമ്പനിയുടെ 3 ലിറ്റർ സിലിണ്ടറാണിത്. സിലിണ്ടർ അകത്ത് ഇരിക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇത് ശകലം വെളിച്ചക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. നമ്മുടെ നാട്ടിൽ മാക്സിമം യൂസ് ചെയ്യുന്നത് 1 ലിറ്റർ ഒക്കെയാണ്. മാക്സിമം അല്ല, സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അധികം ആൾക്കാർ കാണാൻ ചാൻസ് പോകണം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഇനി ഇതിൻ്റെ ഒരു ചെറിയ ഡയഗ്രാം വരച്ച് കാണിച്ചു തരാം. അത് സിമ്പിളായിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതാണ് സിലിണ്ടർ, നമ്മുടെ CO2 സിലിണ്ടർ. എൻ്റെ മുകളിൽ ഇങ്ങനെ ഇതാണ്. ഇതിൻ്റെ ഇവിടെ ഒരു റെഗുലേറ്റർ വരും. ഈ റെഗുലേറ്റർ നമ്മൾ വയ്ക്കണ സമയത്ത്, അതെ ഇതാണ് റെഗുലേറ്റർ, നമ്മുടെ തിരിക്കാനുള്ള സാധനം ഉണ്ടാവും. ഈ റെഗുലേറ്റർ വയ്ക്കാനുള്ള സമയത്ത് നമ്മൾ മാക്സിമം ഈ സിസ്റ്റം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ സോളിനോയിഡ് വാൾവുള്ള റെഗുലേറ്റർ വാങ്ങിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സോളിനോയിഡ് വാൾവ് സെപ്പറേറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് ചെറിയ പ്രശ്നമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാൻ എന്താണ്. അപ്പോൾ ഈ റെഗുലേറ്റർ സിംഗിൾ സ്റ്റേജും ഉണ്ട്, ഡബിൾ സ്റ്റേജും ഉണ്ട്. ഇതിൽ ഡബിൾ സ്റ്റേജ് റെഗുലേറ്റർ വാങ്ങിക്കണം. ഞാൻ സംഭവം നമുക്ക് അറിയണ കാര്യമായിരുന്നു. പക്ഷേ എന്ന് പറഞ്ഞാൽ ഞാൻ ആ വാങ്ങിച്ച സമയത്തുണ്ടായ ഒരു പെട്ടെന്ന് CO2 സിലിണ്ടർ വാങ്ങിച്ചു,
അപ്പം ചെന്നൈന്ന് വാങ്ങിച്ചിരുന്നത്. അപ്പൊ ആ ട്രെയിന് വരണം അങ്ങനെ ഒന്നും സീനായി പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നോക്കി. അതിൽ ചെറിയൊരു ട്രാപ്പ് പറ്റി. ഈ സാധനം ഞാൻ സിംഗിൾ സ്റ്റേജ് റെഗുലേറ്ററാണ് വാങ്ങിച്ചത്. അപ്പോൾ റെഗുലേറ്റർ സിലിണ്ടറിൽ നിന്ന് നേരെ റെഗുലേറ്റർ, റെഗുലേറ്ററിൽ നിന്ന് നേരെ പൈപ്പ് വരും. പൈപ്പ് വന്നിട്ട് സോളിനോയിഡ് വാൾവ് ഉണ്ടെങ്കിൽ അത്, അതിന് ശേഷം പൈപ്പ് വന്നിട്ട് ഇവിടെ ഒരു ബബിൾ കൗണ്ടർ, ഇത് സോളിനോയിഡ് വാൾവ്, ഇവിടെ ബബിൾ കൗണ്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വരും. അതിനുശേഷം ഇവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെക്ക് വാൾവ് വരും. ചെക്ക് വാൾവ് ഇവിടെ നിന്ന് പിന്നെ ടാങ്കിലേക്ക് വരും. ചെക്ക് വാൾവ് ഇവിടെ അല്ല, ആക്ച്വലി ടാങ്കിൻ്റെ ഇവിടെയാണ് വരിക. ടാങ്കിൻ്റെ പുറത്ത് സെറ്റ് ചെയ്യാം, നമ്മൾ ഇവിടെയും സെറ്റ് ചെയ്യാം. ഞാൻ സെറ്റ് ചെയ്യുന്നത് ടാങ്കിൻ്റെ അടുത്താണ്, അതായത് വെള്ളത്തിൻ്റെ ഏറ്റവും അവസാനത്താണ് ചെക്ക് വാൾവ് സെറ്റ് ചെയ്തേക്കണേ. ഇവിടെ ഡിഫ്യൂസർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വരും. ഈ ഡിഫ്യൂസർ സാധാ ലെവലിൽ ഇങ്ങനെ ഒരു ഡിഫ്യൂസറാണ് കിട്ടുക. വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇതാണ്, ഇതിൻ്റെ ഇവിടെ നിന്ന് ചെറുതായിട്ട് പോകും പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് തന്നെ പൊള്ളം 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 പോകും. അതാണ് ഒരു ഡിഫ്യൂസർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ സാധനം സത്യം പറഞ്ഞാൽ അത്രയും ഉപകാരത്തിൽ പെടുന്ന സാധനമല്ല. നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതെങ്ങനെ വന്നിട്ട് ഒരു സിലിണ്ട്രിക്കൽ ടൈപ്പ് ഒരു സാധനം. അതിൻ്റെ ഇവിടെ മുതൽ ഡിഫ്യൂസർ സ്റ്റാർട്ട് ചെയ്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനമാണ്. ഇവിടെ മുതൽ ഡിഫ്യൂസർ സ്റ്റാർട്ടായിട്ട് ഇതിൻ്റെ അവസാനം പ്ലാസ്റ്റിക്കിൻ്റെ എൻഡ് ക്യാപ്പ് ഒരു സാധനമുണ്ടോ. ഇതിൻ്റെ ഇവിടെ ത്രെഡ് ടൈപ്പ് മൂടിയൊക്കെയാണ്. അതായത് ഈ സാധനം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൈപ്പ് ഇട്ടിട്ട് ഇവിടെ ത്രെഡ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റും. ഈ സാധനം ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചു. ഇതിന് ഈ സാധനം കുറച്ച് കഴിഞ്ഞാൽ ഈ പൈപ്പിൽ നിന്ന് പതുക്കാൻ ഈ സംഭവം വിട്ട് 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 പോരും. അപ്പം ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് വിട്ടു പോകുന്ന കഴിഞ്ഞാൽ വീട്ടുകാർ സെറ്റ് ചെയ്യുന്നില്ല, വെള്ളം അത് സിയോറ്റ് പൊട്ടിക്കും. പിന്നെ അടുത്ത ആഴ്ച കഴിയുമ്പോൾ ഈ സാധനം സെറ്റ് ചെയ്യുള്ളൂ. അങ്ങനെ പ്രശ്നമുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ചെക്ക് വാൾവിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ, ഈ CO2 സിലിണ്ടറിലോ എപ്പോഴേലും കാലിയാവുകയോ അല്ലെങ്കിൽ അത് ഓഫായിരിക്കുന്ന സമയത്തോ ഈ സംഭവത്തിൽ നിന്ന് ഈ വെള്ളം ഈ ഡിഫ്യൂസറിനുള്ളിൽ കൂടെ കയറിയിട്ട്, അതായത് ഇവിടെ നിന്ന് വെള്ളം കയറി ഈ പൈപ്പോടെ കൂടെ എത്തും. ഈ പൈപ്പിൽ നിന്ന് ഇവിടെ എത്തണേ പതുക്കാനേ വരുള്ളൂ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ സാധനം പിന്നെ സ്പീഡ് കൂടും. കാരണം ഈ ഗ്രാവിറ്റിയുടെ ഫോഴ്സ് കാരണം വെള്ളം പെട്ടെന്ന് ഇറങ്ങി നമ്മുടെ റെഗുലേറ്ററിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ സോളിനോയിഡ് വാൾവിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് അതുകൊണ്ടാണ് ഈ ചെക്ക് വാൾവിൻ്റെ ആവശ്യം. സോളിനോയിഡ് വാൾവിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് CO2 കാലത്ത് മുതൽ, അതായത് പകല് സമയങ്ങളിലാണല്ലോ ഈ ചെടികളിൽ പാചകം ചെയ്യാൻ നടക്കുന്നത്. ഇതാണ് സോളിനോയിഡ് വാൾവ്. ഞാൻ വാങ്ങിച്ചാണ് സംഭവം. ഇതാണ് സോളിനോയിഡ് വാൾവ്. മറ്റേ 220 വാട്ട് AC. ഇതിൻ്റെ ഇവിടെയാണ് വാൾവിൻ്റെ സംഭവം വരിക. ഇവിടെ നിന്ന് പൈപ്പിന് ഔട്ട്, അത്രയേയുള്ളൂ. ഇതിൻ്റെ ഒരു ഡയഗ്രം ഇത് കൊടുത്തിട്ടുണ്ടാവും, ഡയഗ്രാം ഇനി ഔട്ട്. ഇതാണ് സോളിനോയിഡ് വാൾവ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോളിനോയിഡ് വാൾവിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ CO2 പകൽ സമയങ്ങളിൽ മാത്രമാണ് ഈ ചെടികൾ സാധാരണ നമ്മുടെ നാച്ചുറൽ ഇല വർക്ക് ചെയ്യുള്ളൂ. അതായത് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജനെ കൺവേർട്ട് ചെയ്യുന്ന പരിപാടി ആ സമയത്ത് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ അക്വേറിയത്തിലും വെളിച്ചം എപ്പോഴാണുള്ളത്, ലൈറ്റ് ഓൺ ആവണേനെ 1 മണിക്കൂർ മുമ്പാണ് CO2 ആവശ്യമുള്ളത്. അതായത് 1 മണിക്കൂർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ലൈറ്റ് ഓൺ ഒരുമിച്ച് ഓണായിട്ട് ലൈറ്റ് ഓഫ് ആവണേൻ്റെ 1 മണിക്കൂർ മുമ്പ് ഓഫ് ആവണം. അതാണ് അതിൻ്റെ ശരിക്കുള്ള നിയമം. 1 മണിക്കൂർ മുമ്പ് ലൈറ്റ് ഓഫ് ആവണതിന് മുമ്പ് ഓഫ് ആയിട്ടില്ലെങ്കിൽ CO2 കണ്ടൻറ്റ് വെള്ളത്തിൽ കൂടും. വെള്ളത്തിൽ കൂടിയിട്ട് മീനുകൾ ചാവും. അപ്പോൾ ഈ CO2 കണ്ടൻറ്റ് വെള്ളത്തിന് കൂടാൻ നമ്മൾ ഒരു സംശയം ഉണ്ടാവും. അതിന് നമുക്ക് ഈ ഡ്രോപ്പ് ചെക്കർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് CO2 അളവ് എന്തോന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബബിൾ കൗണ്ടറാണ് മറ്റത്. ഈ ബബിൾ എത്ര ഇത് ചെക്ക് ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു സംഭവമുണ്ട്. ആ ടാങ്കിലാണ് ഞാൻ വെച്ചേക്കണം, ഞാൻ കാണിച്ചു തരാം. ആ ടാങ്കിലൊരു കളർ വ്യത്യാസം ഉണ്ടാവും, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതാണ് സോളിനോയിഡ് വാൾവ്. പിന്നെ റെഗുലേറ്റർ സിലിണ്ടർ ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ അവിടെ ക്ലിയർ ആയിട്ട് അവിടെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സിലിണ്ടർ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ അധികം ആൾക്കാർ യൂസ് ചെയ്യാത്തൊരു സാധനമാണത്. ഇസ്റ്റാഡ സിലിണ്ടർ 3 ലിറ്റർ. ഇതാണ് അതിൻ്റെ മുകളിലത്തെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സിലിണ്ടറൊക്കെ വാങ്ങി പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് സാധനം വാങ്ങിക്കണം. വീടിൻ്റെ അകത്ത് വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് എല്ലാം പൊട്ടിത്തെറുക്കിയേ അങ്ങനെയുള്ള കേസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മെനക്കെടാവും. അപ്പോൾ ഇത് കമ്പനി സാധനമാണെങ്കിൽ എത്തിയും കൂടിയും ബെറ്റർ ആയിട്ടുണ്ടാവും. ഇത് അലുമിനിയം സിലിണ്ടറാണ്, ഇസ്റ്റാഡ ഡോട്ട് സർട്ടിഫിക്കേഷനിലാണ്. അതെ, ഡോട്ട് റെഗുലേഷൻ ആ പോഡ് ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി. അതായത് ഈ ഡോട്ട് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ചില ഹെൽമെറ്റിൻ്റെ ബാക്കിൽ കണ്ടിട്ടുണ്ടാവും. ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷനാണെന്ന് പറഞ്ഞ്, ഇനിയിപ്പോൾ ചൈനയിലത്തെ മാത്രമാണെന്ന് അറിയില്ല. പക്ഷേ ഇത് ഇതാണ് സംഭവം. അപ്പോൾ ഇത് ഉള്ളതാണെങ്കിൽ ഇത്രയും കൂടി നല്ലതാണ്. ഇതാണ് നമ്മുടെ റെഗുലേറ്റർ. റെഗുലേറ്റർ സിംഗിൾ സ്റ്റേജാണ്, ഡബിൾ സ്റ്റേജ് വേണമെന്ന് ഞാൻ പറഞ്ഞത്. സിംഗിൾ സ്റ്റേജ് ആയതുകൊണ്ടാണ് ഇത് ടാങ്കിലെ പ്രഷർ കാണിക്കുന്നതാണ് ഈ സംഭവം. അതായത് ഡബിൾ സ്റ്റേജിൽ ടാങ്കിലെ പ്രഷറും കാണിക്കും, പിന്നെ ട്യൂബിലത്തെ പ്രഷറും കാണിക്കും. അതായത് ഈ ട്യൂബ് കൂടെ ഔട്ടിലേക്ക് പോണ സംഭവത്തിൻ്റെ പ്രഷർ കാണിക്കും. മറ്റേ ഡബിൾ സ്റ്റേജ് റെഗുലേറ്ററിലാണെങ്കിൽ ഇതിലെ ടാങ്കിലെ പ്രഷർ മാത്രമാണ് കാണിക്കുള്ളൂ. ഇത് നല്ല ലൈഫ് കിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഏപ്രിൽ വാങ്ങിച്ചതാണ്, അതായത് ഒരു കൊല്ലം കഴിഞ്ഞു. പക്ഷേ എന്ന് പറഞ്ഞാൽ 250 രൂപയ്ക്കായിട്ട് റീചാർജ് ചെയ്ത് തൃശ്ശൂർ വെച്ചിട്ട് നമ്മുടെ തൃശ്ശൂർ മറ്റേ ഹോസ്പിറ്റലിൻ്റെ ബാക്കിൽ
ജില്ലാ ഹോസ്പിറ്റലിന്റെ ബാക്കിലാണ് ഒരു റീചാർജ് ചെയ്യുന്ന സ്ഥലം. പിന്നെ പൈപ്പ്, പൈപ്പ് ഇത്തിരി കൂടുതലുണ്ട്. പൈപ്പിന് പോയിട്ട് ഇവിടെയാണ് നമുക്ക് ബബിൾ കൗണ്ടർ വരേണ്ട സ്ഥലം. ഇതാണ് ബബിൾ കൗണ്ടർ, കുഴപ്പമില്ലാത്ത കമ്പനിയുടെ സാധനമാണ്. ഇതിൽ വെറുതെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ പൈപ്പ് കൂടെ, ഈ നീളം കൂടി പൈപ്പ് കൂടെ ഇനി വരും, ഇപ്പത്തൂടെ ഔട്ട് പോകും. അപ്പോൾ ഇതിൽ നമ്മുടെ ഡൈ CO2 സിസ്റ്റത്തിൽ ഉണ്ടാക്കിയ പോലെ ഇത് വെള്ളം നിറയ്ക്കും. വെള്ളം നിറയ്ക്കുമ്പോൾ എത്ര ബബിള് ഒരു സെക്കൻഡിൽ കൗണ്ടായി പോകേണ്ടത് തന്നെയാണ്, അത്രയുള്ളൂ. രണ്ട് ബബിളാണ് കണക്ക്. പക്ഷെ അത് ഹൈടെക് പ്ലാനറ്റ് ടാങ്കിലേക്കാണ് വേണ്ടത്. ഈ പ്രഷറൈസ്ഡ് CO2 ആയതുകൊണ്ട് ഈ ഇങ്ങനത്തെ സെറ്റപ്പ് സാധനമൊന്നും ഇതിൽ പിടിക്കുന്നില്ല. അതായത് കുറച്ച് കഴിയുമ്പോൾ ഈ പ്രഷർ കൂടുന്ന സമയത്ത് ഈ സാധനം തള്ളിപ്പോയും, പൈപ്പ് കൂടും തള്ളിപ്പോയും. ഞാൻ അവിടെ പശയൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടൊക്കെ പരീക്ഷിച്ചിട്ടുണ്ടാകും, പക്ഷെ അത് നിൽക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ ആവശ്യം സത്യം പറഞ്ഞില്ല. അതായത് നമുക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഇത്. ഇതൊക്കെ പറഞ്ഞാൽ ജാഡ പ്രൊഡക്റ്റാണ്. ജാഡ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഫാൻറ്റസിന്ന് കാണുന്ന ഫാൻറ്റസി തോന്നിയില്ലെങ്കിലും ഇത് ടോട്ടൽ ഫാൻറ്റസി ആണല്ലോ. എന്നാലും ഒരു ചെറിയ ഫാൻറ്റസി സാധനമാണ്, ഇതിൻ്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് ഐഡിയ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ ഈ പൈപ്പ് പോയിട്ട് ഇതാണ് ഓട്ട, അതുകൂടെ അപ്പുറത്തേക്കാണ് പോണത്. അപ്പുറത്തേക്ക് കാണിച്ചത് ഇതാണ് ആ പൈപ്പ് ടാങ്കിലേക്ക് വന്നിരിക്കുന്നത്. ഇത് ശരിക്ക് ഇവിടെയാണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ പ്ലാന്റ് ചെയ്തുകൊണ്ട് ഇപ്പുറത്തേക്ക് മാറ്റി. ഞാൻ അവിടെ രണ്ട് ചെറിയ പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പ്ലാന്റ് പോയി. അത് മീനാണോ ചീഞ്ഞു പോയതാണോ എന്നറിയില്ല. പക്ഷെ രണ്ട് ദിവസം കൊണ്ട് ആ പ്ലാന്റ് പോയി. അത് ഇങ്ങനെ താഴത്തുണ്ട്, അതിൻ്റെ മറ്റേ കാമ്പ് പോലത്തെ കിഴങ്ങ് പോലത്തെ സാധനം താഴത്തുണ്ടാവും. അത് പൊന്തി വരാൻ ചാൻസ് ഉണ്ട്. ഈ എമേഴ്സൽ പ്ലാന്റും സബ്മേഴ്സൽ പ്ലാന്റും നമ്മളുടെ വ്യത്യാസമാണത്. അത് പ്ലാന്റ് പുറത്ത് വെച്ച് വളർത്തിയിട്ട് വെള്ളത്തിലേക്ക് വെക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. ചിലപ്പോൾ അങ്ങനെ ആവാം, ചിലപ്പോൾ അങ്ങനെ അല്ലാതെ ആവാം. അപ്പോൾ അതുകൊണ്ട് ഞാനത് അതിനെ കുറിച്ച് വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. എമേഴ്സും സബ്മേഴ്സും ഇപ്പോൾ CO2 അത് പൈപ്പ് ഇവിടെ കിട്ടും. അത് ഫിൽറ്ററിൻ്റെ ഔട്ട്ലെറ്റ് വന്ന് നിൽക്കണത്തേക്ക് ഞാൻ പൈപ്പ് ഇട്ടിരിക്കണത്. അപ്പോൾ ആ വെള്ളം മുകളിൽ ഇളകണമാണോ നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് ചെക്ക് വാൾവ് എന്ന് പറയുന്ന സാധനം. ഞാൻ നേരത്തെ പോകാൻ ചെക്ക് വാൾവ് ഇതാണ്. ഞാൻ ഇതിന് മുമ്പ് വേറെ ചെക്ക് വാൾവ് യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അത് നമുക്ക് ഒരു ഉപകാരത്തിൽ വെണ്ണ പോലത്തെ സാധനമല്ല, പ്രഷർ വേണ സമയത്ത് തള്ളിപ്പോവും. അപ്പോൾ ഞാൻ ഈ സാധനം വാങ്ങിച്ചത്. ഇതിനെ രണ്ട് സൈഡും നമുക്ക് ത്രെഡ് ടൈപ്പാണ്, മുകളിലും ത്രെഡ്, താഴെയും ത്രെഡാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമായിട്ട് വരില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ പറഞ്ഞ ടൈപ്പ് ഡിഫ്യൂസർ. ഇതിന് 240 ജിബിയായിട്ടാണ് തോന്നുന്നു. ആമസോണിൽ ഏകദേശം ഒരു 1700 അങ്ങനെ റേഞ്ച് ഉണ്ടാകും. ക്ലിയർ ആയിട്ട് അറിയാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടാം, ഇപ്പോൾ എന്താ റേറ്റ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതിന് CO2 പോകണ്ട നൈസായിട്ട്. അതാണ് CO2. ഇത്രയും ഇത് ഈ ടാങ്ക് ശരിക്ക് ടാങ്കിൽ ചെടിയുടെ അവസ്ഥ അനുസരിച്ചാണ് CO2 കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻഡിക്കേറ്റർ CO2 ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതാണ് ഞാൻ നേരത്തെ കാണിച്ചത് ചെറിയ കുപ്പി. ഇതേ ഈ കുപ്പി, ഇത് ഞാൻ ഒന്നുകൂടിയും പുറത്തോട്ട് കാണിച്ചാൽ അല്ല, അത് സംഭവം കാണിച്ചു. ഇതാണ് അതിൻ്റെ ഇൻഡിക്കേറ്റർ, അതായത് നമ്മുടെ തെർമോമീറ്റർ, അതിൻ്റെ മുകളിൽ CO2 ഇൻഡിക്കേറ്റർ. അതിൽ പച്ചക്കളക്കുണ്ടോ ഈ ലൈറ്റിൽ കാണിച്ചാൽ, ഈ കുപ്പിയുടെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും പച്ച, മഞ്ഞ, പച്ച, നീല. അതായത് ഈ മഞ്ഞയിൽ നിൽക്കുമ്പോൾ ഈ സാധനം ഹൈ ആണ്, ഭയങ്കരമായിട്ട് ഉണ്ട്. അവിടെ മുകളിൽ എഴുതിക്കുന്നുണ്ടോ ഹൈ, ഭയങ്കരമായിട്ട് കൂടുതലാണ്. ആ സാധനം കുറച്ചായി നിന്ന് ഒരു അരമണിക്കൂർ മണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ മീനുകളൊക്കെ പോയി തലക്കുന്ന് പൊന്തി തുടങ്ങും. മുകളിൽ പോയി വെള്ളം ഏക എടുത്തു തുടങ്ങും. ആ ഏക എടുത്തു തുടങ്ങിയിട്ട് നമ്മൾ നോക്കിയിട്ടും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അത് ചാവും. പിന്നെ ഓക്കെ, അതാണ് പച്ച. അതിപ്പോൾ എൻ്റെ ടാങ്കിൽ ഓക്കെയാണ്. പിന്നെ ബ്ലൂ, ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇല്ല, അതായത് CO2 ഭയങ്കര കുറവാണ്, ലോ ആണ് എന്ന് കാണിക്കുന്നത്. ലോ ആണ് ബ്ലൂ. അത് നിങ്ങൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ കാണുകയാണെങ്കിൽ ആ വീഡിയോയിൽ ഈ സാധനം ബ്ലൂ കളറിലാവും ഉണ്ടാവുക. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. അല്ലെങ്കിൽ ആ ഫസ്റ്റ് വീഡിയോ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, ഒന്ന് ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ഓക്കെയാണ്. അപ്പോൾ ഈ ചെടികൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതേ ഈ ചെടിയൊക്കെ അന്ന് വെച്ചാണ്. ഈ ചെടിക്കൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ ഇത് ഹൈറ്റ് കുറഞ്ഞിട്ട് ചെറുതായിട്ട്, ആ ചെടി ഓക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ CO2 കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. CO2 ആവശ്യവും CO2 ഉപയോഗവും CO2 ഏകദേശം റേറ്റും ആ സിലിണ്ടറിൻ്റെ റേറ്റും ഈ റേറ്റുകളൊക്കെ ഞാൻ ഓൺലൈനിൽ കിട്ടുന്ന റേറ്റ് ഇടാം. നമ്മുടേതാണെങ്കിൽ ഇത്രയും കൂടിയും റേറ്റ് കുറവനെ ഇത്രയും കൂടി അല്ല, അത്യാവശ്യം നല്ല കുറവനെ കിട്ടും. പക്ഷെ നമുക്കൊരു കടയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ചെന്നൈയിൽ നിന്നൊക്കെ വാങ്ങിക്കേണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെന്നൈ പോയി വാങ്ങിക്കാം, അവിടെ കടകളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കെയർ ഓഫിൽ കിട്ടും. പിന്നെ നമ്മുടെ ഒരു പ്ലാന്റിങ് അക്വേറിയം, പ്ലാന്റ് അക്വേറിയം സെറ്റ് ചെയ്യുന്ന പരിപാടി ഉണ്ട്. പക്ഷെ അതും നമുക്ക് ഇപ്പോൾ ഈ ടാങ്ക് അല്ല നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഈ ടാങ്കിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യണം. അപ്പോൾ ആ ടാങ്ക് മാത്രം നിങ്ങൾക്ക് കാണിക്കുന്നതുകൊണ്ട് നിങ്ങളോട് നമുക്കങ്ങനെ ഓപ്പണായിട്ട് അങ്ങനൊരു ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് പറ്റാത്ത പോലെ ഞാൻ അത് അതിനെക്കുറിച്ച് പറയാത്തത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്തിടാം, ആ സംഭവത്തിനെ കുറിച്ചിട്ടുള്ളത്. ഇങ്ങനെ ചുമൻ്റെ മുകളിൽ ടാങ്ക് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ടാങ്ക് എവിടെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതായത് ചില ആൾക്കാർ പറയാം അത് പറ്റില്ല, ഇത് പറ്റില്ല, നമ്മളെ ഐഡിയയും കൊണ്ട് തന്നവർ പറയാൻ നടക്കില്ല, അങ്ങനത്തെ സംഭവമില്ല. എന്ത് ഐഡിയ ആണെങ്കിൽ ആ സംഭവം നമ്മൾ സെറ്റ് ചെയ്യും. അതാണ് നമ്മുടെ പരിപാടി. ഞാൻ അതിന് വേണ്ടിയാണ് ഇത് സെറ്റ് ചെയ്തു. കാരണം ഞാൻ ഒന്നിട്ട് ആൾക്കാർ ചോദിച്ചപ്പോൾ അവർ ഭയങ്കര കാശവും ആനയാണ് കുത്തുചെയ്യണം 45,000 രൂപ വരും ഈ സാധനം സെറ്റ് ചെയ്യണമെങ്കിൽ എന്നൊക്കെയാണ് തൃശ്ശൂർ പറഞ്ഞത്. പിന്നെ ഒരു ടീമിന് 35,000 രൂപയായി, പിന്നെ ഒരു ടീം ഒരു 30,000 രൂപയ്ക്ക് വേണമെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു.
അപ്പോൾ അതിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ സാധനം സെറ്റ് ചെയ്തതിന് അന്ന് ഞാൻ പറഞ്ഞില്ല അത്ര കൈറ്റാൻ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പിന്നെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ മറ്റേ ഡീറ്റെയിൽസ് സാധനങ്ങളുടെയൊക്കെ പേജും സാധനങ്ങളും ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ പറ്റും. അപ്പോൾ താങ്ക് യു.